എല്ലാവർക്കും ക്രിക്കറ്റപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു യു പി എസ് ആണ്. ഇതൊരു സാധാരണ യു പി എസ് അല്ല, ഒരു പെർഫോമൻസ് പി സിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യു പി എസ് ആണിത്. ഇത് ഷ്നൈഡർ ഇലക്ട്രിക്കിന്റെ ആണ്. പൊതുവേ ഇത് അറിയപ്പെടുന്നത് എ പി സി യു പി എസ് എന്നാണ്. അപ്പോൾ എ പി സി എന്ന് പറഞ്ഞിട്ടാണ് ഷ്നൈഡർ ഇതിനെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു യു പി എസ് എന്ന് പറയുന്നത് സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ ഒരു 500 watts താഴെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്നതല്ല ഇത്. ഇതൊരു 500 to 650 watts വരെ ഉപയോഗിക്കേണ്ട കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഷ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ എ പി സിയുടെ ഒരു യു പി എസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ വിലയെ പറ്റി പറയാം. സാധാരണ നിങ്ങൾ യു പി എസിന് കൊടുക്കുന്നൊരു വിലയല്ല ഇതിൻ്റെത്. ഇതൊരു 6000 rupees ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് 5500 rupees മുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 5500 rupees ആവാൻ ഇതിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഷ്നൈഡർ യു പി എസ് ബ്രാൻഡുകളുടെ ഒരു ഐഫോൺ പോലെയാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂ അവർ ഇതിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ടെക്നോളജീസ് അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അവരവകാശപ്പെടുന്നത്. നമുക്ക് നോക്കാം. അത് തന്നെ ഇതിൻ്റെ കുറച്ച് സ്പെക്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് സാധാരണ ഒരു യു പി എസ് കിട്ടുന്നത് 600 VA ആണ്. 600 VA എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടുന്നത് 1100 VA ആണ്. ഏകദേശം ഇരട്ടിയോളം നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, മറ്റേ യു പി എസ്സുകളിൽ സിംഗിൾ ബാറ്ററിയാണ് വരുന്നത്, എന്നാൽ ഇതിലങ്ങനെയല്ല, ഇതിൽ ഡ്യുവൽ ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് ഇതിൽ പറയാൻ പറ്റുന്നത്, നമ്മൾ മറ്റേ യു പി എസ്സുകളിൽ കുറഞ്ഞ ചാർജ് ആവശ്യമുള്ള, അതായത് വയർലെസ് മോഡം അതുപോലത്തെ കാര്യങ്ങൾ അതിൽ കുത്തിയിടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫായി പോകും. പക്ഷേ ഇതിന് ലോ വോൾട്ടേജ് മോഡലും വർക്ക് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ മോഡത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം യു പി എസ് വാങ്ങിക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാം ഇതിൻ്റെത്. ഇതിൽ അവർ എടുത്തു പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരെ സ്കോർ സ്പെസിഫിക്കേഷൻസ് എന്ന് അവരെ അവകാശപ്പെടുന്ന കാര്യങ്ങൾ, ഒന്ന് സർജ് പ്രൊട്ടക്ഷൻ, അതേപോലെ രണ്ടാമത് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേഷനാണ്. നമുക്ക് അതേപോലെ ബാക്ക് സൈഡിൽ ഒരു 5 plug points ഇതിൽ കിട്ടുന്നുണ്ട്. 5 plug points ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ 5 plug pointsിൽ 4 ബാറ്ററി ബാക്കപ്പ് വിത്ത് സർജ് പ്രൊട്ടക്ഷനാണ്. അതിൽ 1 മാത്രം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല, പക്ഷേ അത് സർജ് പ്രൊട്ടക്ഷനുള്ളൊരു ഔട്ട്പുട്ടാണ്. അതേപോലെ ഇതിൽ കസ്റ്റം ഇൻബിൽറ്റ് ഫാൻ വരുന്നുണ്ട്. ട്രാൻസ്ഫോമറിനെ ബാറ്ററിയും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാനും ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കവറിൻ്റെ ടോപ്പിൽ അവർ അവകാശപ്പെടുന്നതെന്ന് പറയുന്ന ഒരു ബാക്കപ്പാണ്. ഒരു 19-inch LCD മോണിറ്ററുള്ളൊരു വീട്ടിൽ വയ്ക്കുന്ന പി സി ആണെങ്കിൽ പറയുന്ന അവകാശപ്പെടുന്ന ഒരു 50 minutes ചാർജാണ് അവർ അവകാശപ്പെടുന്നത്. അതേസമയം പെർഫോമൻസ് പി സിക്ക് പറയുന്നത് 12 minutes. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഗായ്സ്, പുതിയൊരു ടെക്കുമായിട്ട് നിങ്ങൾക്ക് അടുത്ത് വരുമ്പോൾ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. ഇഫ് യു ലൈക്ക് ദിസ് കണ്ടൻറ്റ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് കണ്ടൻറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.